ഹായ് കുഞ്ഞുമക്കളേ ഗുഡ് മോർണിംഗ് സുഖമാണോ മക്കൾക്കെല്ലാം ആണല്ലേ ഇന്ന് ടീച്ചറുടെ കയ്യിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് കണ്ടോ എല്ലാവരും ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുക എന്താ ആ മക്കൾ പറഞ്ഞല്ലോ അലമാരയിലാണോ പിന്നെയോ ഓ പറഞ്ഞല്ലോ ആ ചുമരിൽ ഒട്ടിച്ച് വെക്കാം കവറിൽ സൂക്ഷിക്കാം പിന്നെയോ ആൽബത്തിൽ സൂക്ഷിക്കാം അല്ലേ നമുക്ക് ഇന്നൊരാൽബം ഉണ്ടാക്കിയാലോ ഈ ചിത്രങ്ങളെല്ലാം സൂക്ഷിക്കാൻ നമുക്കൊരാൽബം ഉണ്ടാക്കാം മക്കളെ ആൽബം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നേ ചാർട്ട് പേപ്പർ വേണം ഒരുപോലുള്ള നാല് കഷ്ണം ചാർട്ട് പേപ്പർ ഇതുപോലുള്ള ചാർട്ട് പേപ്പർ വേണം നാല് കഷ്ണം ചാർട്ട് പേപ്പർ കണ്ടോ മക്കളെ കണ്ടോ പിന്നെയോ വേറൊരു നിറമുള്ള ചാർട്ട് പേപ്പർ പിന്നെ എന്ത് വേണം ഒരു കളർ പേപ്പർ വേണം കണ്ടോ പിന്നെ നമുക്ക് കത്രിക വേണം പശ വേണം ചിത്രങ്ങൾ വേണം ഒട്ടിക്കാൻ നമുക്ക് ആൽബം ഉണ്ടാക്കാം എല്ലാവരും റെഡിയല്ലേ ആ എന്നാൽ നമുക്ക് തുടങ്ങാം ആദ്യം ഈ ചാർട്ട് പേപ്പറിനെ നേരെ നടുവിൽ കൂടി മടക്കുക കണ്ടോ ഇതുപോലെ മടക്കണം ഇതുപോലെ എല്ലാ പേപ്പറും ഇതാ നടുവിൽ കൂടി മടക്കി വെക്കാം കണ്ടോ ഇപ്പം എത്ര കഷ്ണം ഇല്ല നാല് കഷ്ണം ചാർട്ട് പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ നിവർത്തി വെച്ച് ഈ നടുവിൽ കൂടി പശ തേച്ച് കൊടുക്കണം ഇല്ല ഈ നടുവിൽ കൂടി ഇതിങ്ങനെ വെച്ച് കൊടുക്കാം വീണ്ടും നടുവിൽ കൂടി പശ തേച്ച് മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക വീണ്ടും പശ തേച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ നാല് കഷ്ണം ചാർട്ട് പേപ്പറും ഇതിൽ ഒട്ടിച്ചു കഴിഞ്ഞു കണ്ടോ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഇവിടെ വെക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കഷ്ണം കളർ പേപ്പറ് മുറിച്ചെടുത്ത് ഇതാ ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിന് പശ തേച്ച് കൊടുക്കാം ഈ ഭാഗത്ത് പശ തേച്ച് കൊടുക്കണം എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഈ കഷണം ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് കളയാം ഇതുപോലെ മുറിച്ച് കളയാം അതിന് ശേഷം നമ്മളിപ്പോൾ കറുപ്പ് നിറമുള്ള ചാർട്ടല്ലേ എടുത്തത് ഇനി നമുക്ക് വേറൊരു കളറ് കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം കണ്ടോ ഇതാ ഇതുപോലെ മുറിച്ചെടുക്കാം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ടല്ലേ ആ ഇതിന് നമുക്ക് പശ തേച്ച് കൊടുക്കാം ഇതിൻ്റെ ഈ സൈഡിൽ ഇതാ ഈ ഭാഗത്തും ഈ ഭാഗത്തും കുറച്ച് പശ വെക്കാം ഇത് താഴെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ താഴത്തെ ഭാഗത്ത് ഇതൊട്ടിച്ച് കൊടുക്കുക ഇത് കുറച്ച് വലുതുണ്ട് നമുക്ക് മുറച്ച് കളയാം െ ഒട്ടിച്ചു കൊടുക്കാം മക്കൾ കണ്ടോ കണ്ടോ എല്ലാവരും ആ ഇനി എന്ത് വേണം നമുക്ക് ഒരു ചിത്രമെടുക്കാം ഇതാരാ ആന അല്ലേ ആ നമുക്ക് ആനയുടെ ചിത്രം ഈ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം ആനയ്ക്ക് പശ തേച്ച് നമുക്ക് ഈ പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കാം കണ്ടോ ഇഷ്ടായോ ആനയെ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ ഈ ഒട്ടിച്ച് വെച്ച ആനയെ നമുക്ക് ആൽബത്തിലേക്ക് വെച്ചാലോ മക്കൾ ശ്രദ്ധിച്ചേ ഇതാ ഇതുപോലെ ഇതിലേക്ക് കടത്തി വെക്കണം എന്താ ടീച്ചർ വെക്കുന്നുണ്ട് കണ്ടോ എല്ലാവരെയും കണ്ടോ കണ്ടല്ലേ നമുക്ക് എല്ലാ പേജിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിതാ ഈ ഭാഗം കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് കുറച്ച് ഒരു പൂവിന് വെക്കാം എങ്ങനെയാ പൂവുണ്ടാക്കുക ഇതാ ഇതുപോലുള്ള ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കി ഇതായിങ്ങനെ മുറിച്ചെടുക്കാം ഈ പൂവ് ഈ ആൽബത്തിൻ്റെ നടുവിൽ കൂടി വെച്ച് കൊടുക്കണം കണ്ടോ എല്ലാവരും കണ്ടോ ആ ഇത് ഈ ആൽബത്തിൻ്റെ ഇതായി നടുവിൽ കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇനിയോ ഇനി നമുക്കതാ ഈ ഒരു പീസും കൂടെ നമുക്കിതിൽ കൊടുക്കാം ഈ ഒട്ടിച്ച ചിത്രം ഒന്നും ഉണങ്ങാൻ വെക്കട്ടെ ടീച്ചറ് വേറൊരാൽബം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മക്കൾക്ക് കാണിച്ചു തരാം ഇതാ കണ്ടോ ചിത്രാൽബം കണ്ടോ മക്കൾ നോക്കിക്കോളൂ ഇതാ കണ്ടോ ആന കാറ് കണ്ടോ എന്താ ഇതെല്ലാം ആ പൂമ്പാറ്റയുണ്ട് ഉണ്ട് ആൽബം ഇഷ്ടായോ ഇഷ്ടായി അല്ലേ എന്നാൽ എൻ്റെ മക്കൾ കിട്ടുന്ന ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ച് ഇതുപോലുള്ള ആൽബം വീട്ടുകാരോട് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ ആൽബം ഒക്കെ കണ്ട് നല്ല സന്തോഷത്തിലാണല്ലേ എന്നാൽ നമുക്കിനി ഒരു പാട്ട് കേട്ടാലോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് പാട്ട് ഇഷ്ടമല്ലേ എങ്കിൽ ടീച്ചർ പാട്ട് പാടിത്തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ മണ്ണപ്പം ചുട്ടുകളിക്കാൻ എന്നൊപ്പം ചേരാമോ എന്നൊപ്പം ചേർന്നെന്നാലോ അപ്പങ്ങൾ തന്നിടാം അപ്പങ്ങൾ തന്നിടാം ഓലപ്പൻ കളിക്കാൻ ഞാൻ കൂടെ വന്നോട്ടേ നീ കൂടെ വന്നെന്നാലോ മച്ചിങ്ങ വണ്ടി തരാം മച്ചിങ്ങ വണ്ടി തരാം ഇനി അടുത്ത വരി പാടട്ടെ കടലാസു വഞ്ചിറക്കാൻ എന്നെയും കൂട്ടാമോ നീ കൂടെ വന്നെന്നാലോ പട്ടം ഞാൻ നൽകിയിടാം പട്ടം ഞാൻ നൽകിയിടാം മക്കളെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് പാട്ട് ഇഷ്ടമായോ നമുക്കിത് ഇനി ഒന്ന് ആംഗ്യം കാണിച്ചു പാടിയാലോ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ എന്നാലും ടീച്ചർ പാടിത്തരട്ടെ ചുട്ടു കളിക്കാൻ എന്നൊപ്പം ചേരാമോ എങ്ങനെയാ മക്കളെ മണ്ണപ്പം ചുട്ടു കളിക്കാൻ ചുട്ടുകളൊപ്പം ചേരാമോ എന്നൊപ്പം ചേർന്നാലോ അപ്പങ്ങൾ തന്നിടാം അപ്പങ്ങൾ തന്നിടാം ഒന്നുകൂടി പാടിയാലോ മണ്ണപ്പം ചുട്ടു കളിക്കാൻ എന്നൊപ്പം ചേരാമോ എന്നൊപ്പം ചേർന്നാലോ അപ്പങ്ങൾ നൽകിടാം അപ്പങ്ങൾ നൽകിടാം ഓലപ്പൻ തേറുകളിക്കാൻ ഞാൻ കൂടെ വന്നോട്ടേ എങ്ങനെയാ കളിക്കാൻ ഞാൻ കൂടെ വന്നോട്ടേ നീ കൂടെ വന്നാലോ മച്ചിങ്ങ വണ്ടി തരാം മച്ചിങ്ങ വണ്ടി തരാം കടലാസു തോണി എന്നെയും കൂട്ടാമോ കടലാസു തോണി ഇറക്കാൻ എന്നെയും കൂട്ടാമോ നീ കൂടി വന്നിന്നാലോ പട്ടം ഞാൻ നൽകിയിടാം പട്ടം ഞാൻ നൽകിയിടാം കുഞ്ഞുമക്കളെ ഇനി എൻ്റെ മക്കളെല്ലാവരും എഴുന്നരുതിന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പാടി നോക്കിയാലോ മക്കൾ റെഡിയല്ലേ ടീച്ചറ് ആംഗ്യം കാണിച്ചു തരുമ്പോ ശ്രദ്ധിച്ചിരിക്കണേ നമുക്ക് പാടാം ധാ എല്ലാവരും മണ്ണപ്പം ചൂടാൻ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ മണ്ണപ്പം ചുട്ടു കളിക്കാൻ എന്നൊപ്പം ചേരാമോ എങ്ങനെയാ മക്കളെ ദാ ഇങ്ങനെ മണ്ണപ്പം ചുട്ടു കളിക്കാൻ എന്നൊപ്പം ചേരാമോ എന്നൊപ്പം ചേർന്നാലോ അപ്പങ്ങൾ നൽകിയിടാം അപ്പങ്ങൾ നൽകിയിടാം ഇനിയോ അടുത്ത അടുത്തവര് ഓർമ്മയുണ്ടോ ഓലപ്പന്തേറുകളിക്കാൻ എങ്ങനെയാ കളിക്കാൻ ഞാൻ കൂടെ വന്നോട്ടേ നീ കൂടെ വന്നിന്നാലോ മച്ചിങ്ങ മച്ചിങ്ങ ഇനി അടുത്ത എങ്ങനെയാ കടലാസു വഞ്ചീറക്കാൻ ഞാൻ കൂടെ വന്നോട്ടേ നീ കൂടെ വന്നാലോ പട്ടം ഞാൻ നൽകി പട്ടം ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായോ ഇഷ്ടമായി അല്ലേ നമുക്ക് എല്ലാവർക്കും ഇതൊന്നു പാടി ഒന്നും കൂടി ആസ്വദിച്ചാലോ എന്നാലേ പാടാം എല്ലാവരും നല്ല ഉഷാറായി പാടണേ മണ്ണപ്പം ചുട്ടുകള എന്നൊപ്പം പോരാമോ എന്നൊപ്പം ചേർന്നാലോ അപ്പങ്ങൾ നൽകിടാം അപ്പങ്ങൾ നൽകിടാം ഓലപ്പന്തേറുകളിക്കാൻ ഞാൻ കൂടെ വന്നോട്ടെ നീ കൂടെ വന്നിന്നാലോ മച്ചിങ്ങ വണ്ടി തരാം മച്ചിങ്ങ വണ്ടി തരാം കടലാസുവൻ എന്നെയും കൂട്ടാമോ നിന്നെയും കൂട്ടി ഞാൻ പട്ടം ഞാൻ പട്ടം ഞാൻ നൽകിയിടാം എൻ്റെ കുഞ്ഞുമക്കൾക്ക് പാട്ട് ഇഷ്ടമായില്ലേ ഇനി നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഈ പാട്ട് പാടിക്കൊടുക്കില്ലേ നിങ്ങളുടെ കൂട്ടുകാർക്കും പാടിക്കൊടുക്കണേ ബൈ ഹായ് കുഞ്ഞു മക്കളെ എല്ലാവരും പാട്ടൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കാണല്ലേ എന്താ മക്കളെ മണ്ണപ്പും ചുട്ട് കളിക്കുന്ന പാട്ടാണോ ആഹാ എല്ലാവർക്കും പാട്ടിഷ്ടമായോ ആണല്ലേ എങ്കിലേ ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളിപ്പാട്ടത്തിൻ്റെ ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട് ദേ കണ്ടോ ഇത് ചിത്രമാ ആഹാ ടീച്ചറിൻ്റെ കുട്ടികൾ പറഞ്ഞല്ലോ പന്തിൻ്റെ ചിത്രമാല്ലേ പന്ത് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആണല്ലേ നോക്കൂ ഒത്തിരി നിറങ്ങളുണ്ടല്ലേ പന്തിന് കണൻ എന്തു ഭംഗിയാ നമുക്കിതിവിടെ ഒട്ടിച്ചു വെച്ചാലോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഇനി ടീച്ചറ് അടുത്ത ചിത്രം എടുക്കട്ടെ അയ്യോ ടീച്ചറ കയ്യിൽ നിന്ന് ചിത്രം കീറിപ്പോയല്ലോ ഇനി എന്തു ചെയ്യും ടീച്ചറിനെ സഹായിക്കാമോ ആണല്ലേ എങ്കിലേ നമുക്കിത് ഇതുപോലൊന്ന് ചേർത്ത് വെച്ചാലോ ടീച്ചർ പന്തിൻ്റെ ഒരു ഭാഗം എടുത്തു കേട്ടോ ഇത് നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാമല്ലേ ദേ ടീച്ചർ പന്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ചേർത്ത് വെച്ചല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗം എടുത്താലോ ടീച്ചർ അടുത്ത ഭാഗം കൂടി എടുത്തല്ലോ ഇനി നമുക്കിത് ഇവിടെ ചേർത്ത് വെക്കാം ഇതാണോ ഇവിടെ വേണ്ടത് അല്ല അല്ലേ ഇതാണോ വേണ്ടത് ആണല്ലേ എങ്കിൽ ഇത് നമുക്കൊന്ന് ചേർത്ത് വെക്കാം ടീച്ചറിനി അടുത്ത ഭാഗം വെക്കാൻ പോവാണ് എല്ലാവരും ടീച്ചറെ സഹായിക്കാമോ ടീച്ചർ ഒരു ഭാഗം കൂടി എടുത്തു കേട്ടോ ഇത് എവിടെയാ വെക്കേണ്ടതെന്ന് നോക്കാം ഇവിടെയാണോ വെക്കേണ്ടത് ഇവിടെയാണോ മക്കളെ ആണല്ലേ പന്തിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് കിട്ടിയല്ലേ നമുക്കിതിവിടെ ചേർത്ത് വെച്ച് നോക്കാം ദേ കണ്ടോ പന്തിൻ്റെ എല്ലാ ഭാഗവും ആയോ ഇല്ല അല്ലേ ഇനി നമുക്ക് ഒരു ഭാഗം കൂടി വെക്കാനുണ്ട് ഇത് നമുക്ക് വെച്ച് നോക്കാം ആഹാ പന്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് കിട്ടിയല്ലോ ഇതേപോലുള്ള പന്ത് നമുക്ക് കിട്ടിയല്ലേ ഇതേപോലെ ടീച്ചറിൻ്റെ മക്കളുടെ കയ്യിൽ നിന്നും ചിത്രങ്ങൾ കീറിപ്പോയാൽ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു വെക്കണേ പ്രിയ രക്ഷിതാക്കളെ കളിയിലൂടെ കുട്ടികൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നു അതുകൂടാതെ അവരുടെ ഓർമ്മശക്തിക്കും വിശകലന ബുദ്ധിക്കും കാര്യകാരണ ബന്ധം മനസ്സിലാക്കാനുള്ള കഴിവിനും ഇത്തരം കളികൾ ഉദ്ദീപനം നൽകുന്നു കളിയും കളിപ്പാട്ടവും എന്ന തീമിലൂടെ കുട്ടികൾക്ക് കളികളെക്കുറിച്ച് കൂടുതൽ ധാരണ ലഭിക്കുന്നു ഇന്ന് ആദ്യ പ്രവർത്തനം ആൽബനിർമ്മാണമായിരുന്നു കുട്ടികളുടെ ക്രിയാത്മക ശേഷിയും സൂക്ഷ്മപേശികളുടെ വികാസവും ഇതിലൂടെ നടക്കുന്നു അതുകൂടാതെ കടലാസ് മടക്കുകയും നീളത്തിൽ മുറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഗണിതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് രണ്ടാമത്തെ പ്രവർത്തനം ആങ്ങ്യപ്പാട്ടായിരുന്നു ആങ്ങ്യപ്പാട്ടിലൂടെ കുട്ടികൾക്ക് ശാരീരിക ചാലക വികാസം ഉണ്ടാകുന്നു ഭാഷാ വികാസവും ഉണ്ടാകുന്നു ഈ ആങ്ങ്യപ്പാട്ട് ഒരു ചോദ്യോത്തര പാട്ടായതിനാൽ കുട്ടികൾക്ക് സംഭാഷണം നടത്തുന്നതിനുള്ള കഴിവും ഇതിലൂടെ വർദ്ധിച്ചു വരുന്നു ഇന്നത്തെ മൂന്നാമത്തെ പ്രവർത്തനം വിക്സോ ബസ്സിലായിരുന്നു വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് വഴി കുട്ടികളിൽ പ്രശ്നപരിഹാര ശേഷിയും വർദ്ധിക്കുന്നു നമ്മുടെ വീടുകളിലും കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിൽ വിവിധ കളികളിൽ ഏർപ്പെടുകയാണെങ്കിൽ രക്ഷിതാവും കുട്ടിയും തമ്മിൽ ആരോഗ്യപരമായ ഒരു ബന്ധം ഉണ്ടാവുകയും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഇന്നത്തെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുന്നു നന്ദി